സയ്യിദുന മൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. തമ്പുരാനെ, അല്ലാഹുവേ, നിന്നോട് എനിക്കൊരു അപേക്ഷയുണ്ട്, അത് നീ എനിക്ക് സാധിപ്പിച്ചു തരണം. അല്ലാഹുവിനോട് സംസാരിച്ച നബിയാണ് ഖലീമുല്ലാഹി മൂസ ഇബ്നു ഇംറാൻ അലൈഹി സലാം. അല്ലാഹുവേ 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 യാ റബ്ബ് ഉരീദു മിൻക മസ്അല, അല്ലാഹുവേ ഒരു കാര്യം നീ എനിക്ക് ചെയ്തു തരണം, അതെന്റെ അപേക്ഷയാണ്. എന്താ മൂസ നബി ഇസ്ലാം ചോദിക്കുന്നതെന്ന് അറിയോ? മാഹിയയാ മൂസ, മൂസ നബിയേ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അസ്അലുക അൻത കുഫ അൽസിനത അൽഖൽഖി അന്നി, അള്ളാഹുവേ മനുഷ്യന്മാർ എന്നെ പറ്റി ഒരുപാട് വേണ്ടാത്തത് പറയുന്നുണ്ട്, അവരുടെ നാവുകളെല്ലാം നീ ഒന്ന് പിടിച്ചു വെക്കുമോ? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് പൗരുഷം ഇല്ല എന്ന് പോലും ബനു ഇസ്രായേലുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നഹു ആദർ എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെ മഅദല്ലാ, പൗരുഷം പോലും നഷ്ടപ്പെട്ടു പോയ ആളാണെന്ന്, മൂസ നബി അലൈഹിസ്സലാം വിവാഹിതനാവാൻ കഴിയാത്ത ആളാണെന്ന് പോലും അള്ളാഹുവിന്റെ കലീമുല്ലാഹിയെ കുറിച്ച് അന്ന് പറഞ്ഞു പരത്തിയിരുന്നു. മൂസ നബി ചോദിക്കുന്നു, അള്ളാഹുവേ ജനങ്ങളുടെ വായൊന്ന് മൂടിക്കെട്ടുമോ? അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യമാണ്. ഇതിന് അല്ലാഹു കൊടുക്കുന്ന മറുപടി വല്ലാത്ത അത്ഭുതമുള്ള മറുപടിയാണ്. ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചോദ്യം? അല്ലാഹുവേ അസ്അലുക, നിന്നോട് ചോദിക്കുന്നു റബ്ബേ, അൻത കുഫ അൽസിനത അൽഖൽഖി അന്നീ, എന്റെ അഭിമാനം പിച്ച് ചീന്തുന്നുണ്ട് റബ്ബേ. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് സ്കൂളിൽ കോളേജുകളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആദ്യാനുഭവങ്ങളിൽ റാഗിംഗ് നടക്കുന്ന കാലം, വീടുകളിൽ കുടുംബങ്ങളിൽ കുടുംബ സദസ്സുകളിൽ കളിയാക്കലുകളും പരിഹാസവും നടക്കുമ്പോൾ ഒരുപക്ഷെ കൊതിച്ചു പോകും. എന്തിനാണാവോ എന്നവര് ചീത്ത പറയുന്നത്? ഞാൻ അവരോട് എന്തു ചെയ്തു? അവരെന്തിനാണ് എന്നെ കളിയാക്കുന്നത്? ഞാൻ അവർക്ക് എന്ത് ഉപദ്രവം ചെയ്തു? അങ്ങനെ എത്രയോ സാധുക്കളായ ആണുങ്ങളും പെണ്ണുങ്ങളും കണ്ണുനീർ കുടിക്കുന്നവരുണ്ട്. അവര് ചെവി തുറന്ന് കേൾക്കുക, മൂസ നബി അലൈഹിസ്സലാം നമ്മൾ മനസ്സിൽ ഓർക്കുന്ന, നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവേ ഒരു കാര്യം നീ എനിക്ക് ചെയ്തു തരണം, ആളുകളൊന്നും എന്നെ ചീത്ത പറയരുത്, അതൊന്ന് ചെയ്തു തരാമോ അള്ളാഹുവേ എന്ന് മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ فقال الله عز وجل അല്ലാഹുവിന്റെ മറുപടി വരുന്നു, യാ മൂസ മൂസ നബിയേ وعزتي وجلالي ما اتخذت ذلك لنفسي, മൂസ നബിയേ മൂസ നബിയേ ഞാൻ എനിക്ക് പോലും അങ്ങനെ ഒരു സംഭവം എനിക്ക് വേണ്ടി ജനങ്ങളുടെ വായ ഞാൻ മൂടി വെച്ച് കെട്ടിയിട്ടില്ല. എന്നെ ചീത്ത പറയുന്നില്ലേ മൂസ നബിയെ? മനുഷ്യർ ഞാനുണ്ടോ അവരുടെ വായ മൂടി വെട്ടി വെച്ചിരിക്കുന്നു. അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം ശരിയായ സ്വാതന്ത്ര്യമായിരുന്നോ എന്ന് എന്റെ കോടതിയിലെ വിചാരണയിൽ അവർക്ക് ബോധ്യപ്പെടും. അതുവരെ അവർക്ക് പറയാം, മൂസ നബിയെ ഞാൻ എനിക്ക് പോലും ഞാൻ ആ വിഷയം ഏറ്റെടുത്തിട്ടില്ല, ഞാൻ എന്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു നിയമം നടപ്പാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ചീത്ത പറയരുത് എന്ന് പറയാം? നിങ്ങളെ ചീത്ത പറയരുത് എന്ന് എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? ഞാൻ എനിക്ക് പോലും അത് ചെയ്തില്ലല്ലോ. അല്ലാഹു പറയുകയാണ്, ഇന്നീ അഖ്ലുഖുഹും, ഞാനാണ് അവരെ പടക്കുന്നത്, വഅർസുഖുഹും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, വഇന്നഹും യസുബ്ബൂനനി വയസ്തിമൂനനി, മനുഷ്യരെല്ലാവരും എന്നെ ചീത്ത പറയുന്നുണ്ട്, അവരെന്നെ കളിയാക്കുന്നുണ്ട് പ്രവാചകനെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇതിനോടുകൂടെ ചേർത്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു പറയുന്ന ഖുദ്സിയായ ഹദീസ്, ശതമനി ഇബ്നു ആദം വമാ യംബഗീ ലഹു ദാലിക്, മനുഷ്യൻ എന്നെ ചീത്ത പറയുന്നുണ്ട്, അവനത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ആര് പറയുന്നു? അല്ലാഹു ജല്ല ജലാലു. മനുഷ്യൻ എന്നെ ചീത്ത പറയുന്നുണ്ട്, അവൻ എന്നെ ചീത്ത പറയാൻ പാടില്ലായിരുന്നു.
നിരീശ്വരവാദം പറയുന്ന ആളുകൾ ഓർക്കണം, ദൈവമില്ല എന്ന് പറയുന്നവർ ഓർക്കണം, ഒരു മുട്ടുസൂചി പോലും താനെ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഇവരാണ്. ഈ മഹാപ്രപഞ്ചം അതിന്റെ വികാസം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ, ജീവജാലങ്ങൾ അവയുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ, അത് പരിണാമമാണ് എന്ന ഒരൊറ്റ വാദം പറഞ്ഞ് മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ കഥ പറഞ്ഞിട്ട് ഒരു ശ്രദ്ധാവ് വേണ്ട എന്ന് പറയുന്ന ഡാർവിനിസത്തിലൂടെ നിരീശ്വരവാദത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്ന ആളുകളും, അത് വിശ്വസിച്ച് ആ നിരീശ്വരവാദം പേറി നടക്കുന്ന ആളുകളും, അല്ലയോ ചീത്ത പറയുന്നത്, അല്ലാഹുവിനെയല്ലേ കളിയാക്കുന്നത്, മൂസ നബിയേ നിങ്ങളെ പരിഹസിക്കരുത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ അത് എനിക്ക് വേണ്ടി പോലും ചെയ്തു വെച്ചിട്ടില്ല, അവരെന്നെ ചീത്ത പറയുന്നുണ്ട്. ആ മനുഷ്യർക്കാർക്കും അവർക്ക് എന്നെ ആക്ഷേപിക്കാൻ പാടുള്ളതായിരുന്നില്ല, എന്നാലും അവരത് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ എന്നെ ചീത്ത പറയുന്നത്, അവൻ കാലത്തെ ചീത്ത പറയും, എന്നാൽ കാലമുണ്ടാക്കുന്നവൻ ഞാനാണ്, കാലത്തിന്റെ ഖാലിഖ് ഞാനാണ്. മഴ വരുമ്പോൾ ചീത്ത പറയും, വെയിലാകുമ്പോൾ ചീത്ത പറയും, ഹ്യൂമിഡിറ്റി ആകുമ്പോൾ ചീത്ത പറയും, കാർമേഘം ഒരുമിച്ചു കൂടുമ്പോൾ ചീത്ത പറയും, കൊടുങ്കാറ്റടിക്കുമ്പോൾ ചീത്ത പറയും, തിമിർത്ത് മഴ പെയ്യുമ്പോൾ കാലത്തെ പഠിക്കും, കാലഘട്ടത്തെ പഠിക്കുന്ന ആളുകൾ എന്നെയാണ് പഠിക്കുന്നത്. ഞാനാണ് കാലം എന്ന് അല്ലാഹു പറയുമ്പോഴും അല്ലാഹു കാലത്തിന്റെ സ്രഷ്ടാവാണ് എന്നാണ് അതിനർത്ഥം കൊടുക്കേണ്ടത്. എങ്ങനെയാണോ രാവും പകലും ഉണ്ടാകേണ്ടത്, ഈ രാവിന് വെളിച്ചം എത്ര വേണം, ചൂടെത്ര വേണം, ടെമ്പറേച്ചർ എത്ര വേണമെന്ന് രാവും പകലിനെയും അളക്കുന്നവൻ ഞാനാണ്. എന്നിട്ട് പോലും മനുഷ്യൻ കാലത്തെ ചീത്ത പറയുന്നുണ്ട്. എന്നെ ആക്ഷേപിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? എന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ടെന്ന്, സൃഷ്ടാവായ ഏകനായ ഞാനല്ലാതെ പ്രപഞ്ചത്തിന് ഒരുപാട് ദൈവങ്ങളുണ്ടെന്നും, ഓരോ കർമ്മങ്ങൾക്കും വിവിധങ്ങളായ ദേവീ ദേവന്മാരുണ്ടെന്നും വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മക്കളുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവാണ്. ലം യകുല്ലീ സ്വാഹിബത്തുൻ വലാ വലദ്, എനിക്ക് ഭാര്യയില്ല, എനിക്ക് മക്കളില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല യഖൂലുല്ലാഹ്. ഇമാം അഹ്മദ് എന്ന ഒരു കിതാബ് സുഹുദിൽ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസ് നബി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു അത്ഭുതത്തോടെ പറയുന്നുണ്ട്, അജബൻ ലിബ്നി ആദം, മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ. ഖലഖ്തുക വതഅബ്ദു ഗൈരി, ഞാനാണ് നിന്നെ പടച്ചത്, പക്ഷേ നീ ആരാധിക്കുന്നത് മറ്റാളുകളെ എന്നെയല്ല. പ്രപഞ്ചത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ അല്ലാഹുവിനെ ആരാധിക്കുന്നവരല്ല. അതുതന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യനെ സ്വയമായി ചിന്തിക്കാനും പഠിക്കാനും അറിയാനും സത്യവും അസത്യവും മനസ്സിലാക്കാനും കഴിവ് കൊടുത്തതിന്റെ ശേഷം ആ മനുഷ്യനെ പടച്ച എന്നെ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നു. ഞാനാണ് നിനക്ക് ഭക്ഷണം നൽകുന്നത് മനുഷ്യ, പക്ഷേ നീ നന്ദി ചെയ്യുന്നത് മറ്റാർക്കോ, എനിക്ക് നീ നന്ദി ചെയ്യുന്നില്ലല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുന്നില്ലല്ലോ. നിനക്ക് ഞാൻ എന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് തരേണ്ട ഒരു കാര്യവും എനിക്കില്ല, നിന്നിൽ നിന്നും ഒന്നും എനിക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടതില്ല. എന്നാൽ ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഹദീസാണ്. അല്ലാഹു പറയുന്നു, നിന്നെ ഞാനാണ് പടച്ചത്, പക്ഷേ നീ പറയും നിന്നെ പടച്ചവനില്ല എന്ന്. നിന്നെ ഞാനാണ് സൃഷ്ടിച്ചത്, നീ പറയും നീ ചിമ്പാൻസിയിൽ നിന്ന് രൂപം മാറി മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ കഥ പറഞ്ഞിട്ടുണ്ടായതാണെന്ന്.
നീ പറയും നീ വിവിധ സ്പീഷീസുകളിലൂടെ കടന്നു വന്നതാണെന്ന്, നീ പറയും നീ പരിണാമത്തിലൂടെ ഉണ്ടായതാണെന്ന്. നിന്നെ ഞാനാണ് പഠിച്ചത്, പക്ഷേ ആ സ്രഷ്ടാവിന് കൊടുക്കേണ്ട ആദരവ് നീ എനിക്ക് വകവെച്ചു തരുന്നില്ലല്ലോ. നിനക്ക് ഞാനാണ് ഭക്ഷണം നൽകുന്നത്, പക്ഷെ അല്ലാഹുവിനോട് ഒരു അൽഹംദുലില്ലാ എന്ന ഭക്ഷണ ശേഷം വെള്ളം കുടിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ, നമ്മുടെ ആരോഗ്യത്തിന് അൽഹംദുലില്ലാ, നമ്മുടെ ജീവിതത്തിന് അൽഹംദുലില്ലാ. മനുഷ്യന്റെ കണ്ണും കാതും ശരീരവും നമ്മുടെ ബ്രെയിനും നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹുണ്ടാക്കി തന്നിട്ട് നിരീശ്വരവാദിക്ക് മാത്രമേ നാം പെർഫെക്റ്റ് അല്ല എന്ന് പറയാൻ കഴിയുന്നുള്ളൂ. നിരീശ്വരവാദിയാണ് എല്ലാം ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത്, നിരീശ്വരവാദിയാണ് ഇത് ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഖൽഖിനെ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കൊഞ്ഞനം കാണിക്കുന്നത് ഇന്നത്തെ നിരീശ്വരവാദികളാണ്. അല്ലാഹു പറയുന്നു ഇതൊക്കെ മൂസ നബിയേ ഞാൻ സഹിക്കുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങളെ ചീത്ത പറയാതിരിക്കാൻ ജനങ്ങളുടെ വായ ഞാൻ മൂടിക്കെട്ടണോ, ആളുകൾ ഇത് എന്നെ പറ്റി പറയുന്നില്ലേ മൂസ നബിയേ എന്ന് മൂസ നബിക്ക് കൊടുത്ത മറുപടിയുടെ അതിന്റെ മറുപടിയാണ്, അതിന്റെ തുടർച്ചയാണ് ഈ ഹദീസ്. അതഹബ്ബബു ഇലൈക ബിന്നിഅം, എത്രയാണ് നിനക്ക് ഞാൻ അനുഗ്രഹങ്ങൾ നൽകുന്നത്. എനിക്ക് നിന്നെ നിനക്ക് അനുഗ്രഹം തന്ന് നിന്നെ സുഖിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ നീ എന്നോട് എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണ്, ഞാൻ നിന്നോട് സ്നേഹം കാണിക്കുന്നു, നീ എന്നോട് വെറുപ്പാണ് കാണിക്കുന്നത്. എങ്ങനെ? നിന്റെ കണ്ണ്, നിന്റെ കാത്, നിന്റെ മനസ്സ്, നിന്റെ കർമ്മം, നിന്റെ ശരീരമെല്ലാം എനിക്കിഷ്ടമില്ലാത്തതാണ് നീ ചെയ്യുന്നത്, വെറുപ്പാണ് നീ ചെയ്യുന്നത്. നീയാണെങ്കിലോ എന്നെ ആവശ്യമുള്ളവനാണ്, എന്റെ അരികത്തേക്ക് വരാനുള്ളവനാണ് നീ, എന്നിട്ട് പോലും നീ എന്നോട് വെറുപ്പാണ് കാണിക്കുന്നത്, ഞാൻ നിന്നോട് സ്നേഹമാണ് കാണിക്കുന്നതെന്ന് ലോകത്തിന്റെ സ്രഷ്ടാവ് അല്ലാഹു ജല്ല ജലാലു ഏതൊരു സ്രഷ്ടാവാണോ തന്റെ വചനങ്ങളിൽ വിശുദ്ധമായ ഖുർആനിലെ 114 സൂറകൾക്ക് പകരം 114 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ബറാഅക്ക് പകരമായി സൂറത്തുൽ നംലിൽ 2 ബിസ്മില്ല കൊടുത്തുകൊണ്ട് കരുണാവാരിധിയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ ദി നെയിം ഓഫ് അല്ലാഹ് ദി എൻടയർലി മെർസിഫുൾ ദി സ്പെഷ്യലി മെർസിഫുൾ അല്ലാഹുവിന്റെ റഹ്മത്തിനെ അല്ലാഹുവിന്റെ കരുണയെ 2 തവണയാണ് അല്ലാഹു ആവർത്തിച്ചത്. അങ്ങനെ 114 തവണ കാരുണ്യവാൻ കരുണാനിധിയായവനെന്ന് പറഞ്ഞ് ആ രക്ഷിതാവിനെ പരിചയപ്പെടുത്തിയപ്പോഴും നീ അല്ലാഹുവിനോട് വെറുപ്പല്ലയോ കാണിച്ചത്. എന്റെ നന്മ നിന്നിലേക്ക് ഇറങ്ങുകയാണ്, നിന്റെ ശ്വാസം നിന്റെ മൂക്കിലൂടെ നീ ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജൻ. ഈ മൈതാനിയിൽ നമ്മൾ ആരെങ്കിലും ഓക്സിജൻ മാസ്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ മൂക്കിലേക്ക് എന്റെ ഹാർട്ട് വർക്ക് ചെയ്യണം, എന്റെ ബ്ലഡ് സർക്കുലേഷൻ നടക്കണം, അതിന് ഓക്സിജൻ വേണം. ഓക്സിജൻ ഉണ്ടോ ആകുമോ പടച്ചവനെ? ഈ വാത് നടക്കുന്ന മൈതാനത്തെന്ന് ആർക്കെങ്കിലും ഒരു കൺസേൺസ് തോന്നിയിട്ടുണ്ടോ? നമ്മൾ വന്നിരിക്കല്ലേ, എന്ത് ധൈര്യമാണിത്! അല്ലാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. അവന്റെ സൃഷ്ടികളെ പരിപാലിക്കുന്നവനാണ് അല്ലാഹു. നമ്മുടെ മൂക്കിലൂടെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മൾ എടുക്കുന്നതും കാർബൺ ഡയോക്സൈഡ് നമ്മൾ പുറത്തുവിടുന്നതും ഇത് ചില്ലറയാണോ? ഓരോ നിമിഷവും അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴും നീ എനിക്ക് തിരിച്ചു തരുന്നതാണെങ്കിലോ തിന്മകൾ, ഞാൻ നിനക്ക് നൽകുന്നത് നന്മ, എന്റെ അനുഗ്രഹം എന്റെ കരുണ, നീ എനിക്ക് നൽകുന്നതോ നിന്റെ വെറുപ്പ്, നിന്റെ ദേഷ്യം, നീ പഴിചാരുന്നത്, നിന്റെ പാപങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതെല്ലാം മനുഷ്യനോട് സഹിക്കുന്നുണ്ട്. മനുഷ്യനിൽ നിന്ന് സഹിക്കുന്നവനാണ് അല്ലാഹു. ഹലീമാണ് അല്ലാഹു, സഹിക്കുന്നവനാണ്.
നമുക്കിത് സഹിക്കാൻ കഴിയണം. മൂസ നബി അലൈഹി സലാമിനെ പോലും അല്ലാഹു തആല ആ ചോദ്യം അല്ലാഹു നിർവഹിച്ചു കൊടുത്തില്ല. യാ റബ് ഉരീദു മിൻക മസ്അല, പടച്ചവനെ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പു തരണം, ഒരാളും എന്നെ ആക്ഷേപിക്കരുത്. ഇല്ല മൂസ നബിയെ, അത് തരാൻ കഴിയില്ല. എന്നെ തന്നെ മനുഷ്യർ ആക്ഷേപിക്കുന്നുണ്ട്. ഈ ലോകം അങ്ങനെയാണ്. ഈ ലോകത്തിന്റെ സ്ഥിതി നന്ദികേടിന്റെ ലോകമാണിത്. നന്ദികേട് മനുഷ്യന്റെ പ്രകൃതങ്ങളിൽ കാണാൻ കഴിയും. അതിനെ മറികടക്കേണ്ടവരാണ് നമ്മൾ. ആ നന്ദികേടിനെ സ്നേഹത്തോടെ നന്ദിയോടെ പകരം ചെയ്യേണ്ടവരാണ് നമ്മൾ. മനുഷ്യൻ അള്ളാഹുവിനോട് ആവശ്യമുള്ളവനാണ്. റബ്ബിലേക്ക് ഫഖീറാണ് നമ്മളെല്ലാവരും. അവനിലേക്ക് നമ്മുടെ ഖൈറാണ് ഉയരേണ്ടത്. ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിലൂടെ നമ്മൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ചിന്തകൾ നാളെ പരലോകത്തേക്ക് വരുമ്പോൾ നമ്മുടെ മീസാനിൽ മുസഖ്ഖലായ അമലായി അല്ലാഹു നമുക്ക് മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.